ഹായ് ദോസ്ത്, നമസ്കാർ. അവതാർ നാട്ടുകൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഞ്ഞിനേക്കാൾ ലഹരി ചുംബനത്തിനുണ്ട്. രതിമൂർച്ച ഒളിച്ചിരിക്കുന്ന 40-ൽ പരം ചുംബനങ്ങളാണ് കാമസൂത്രയിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. പ്രണയത്തിൻ്റെ പ്രപഞ്ച ഭാഷയാണ് ചുംബനം. തീവ്രമായ പ്രണയത്തിൻ്റെ ലൈംഗികതയുടെ സന്ദേശം അതിലുണ്ട്. വീഞ്ഞിനേക്കാൾ ലഹരി ചുംബനത്തിനുണ്ടെന്ന് പണ്ടാരോ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം. ഷേക്സ്പിയർ മുതൽ ബൈറൺ വരെ പ്രണയകവികളൊക്കെ ചുംബനത്തിൻ്റെ മാജികിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. നിന്റെ ചുണ്ടുകളെ നീ പുച്ഛിക്കാൻ പഠിപ്പിക്കരുത്, അവ ചുംബിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ഷേക്സ്പിയറിൻ്റെ പ്രശസ്തമായ ഈ വാക്കുകൾ അനുസ്മരിപ്പിക്കുന്നതാണ്. ചുംബനവും ഒരുതരം സ്പർശനം തന്നെയാണ്. സ്പർശനങ്ങളിൽ വെച്ച് ഏറ്റവും ഹോട്ടായ സ്പർശനം, അലൈംഗിക കവിൾ ചുംബനം തൊട്ട് വികാര വിസ്ഫോടനം സൃഷ്ടിക്കുന്ന രതി ചുംബനം വരെ അത് പല വിധത്തിലുണ്ട്. നന്നായി ചെയ്താൽ അതിശയിപ്പിക്കുന്ന ഫലം നൽകും ഓരോ ചുംബനവും. കാരണം ചുണ്ടുകളും നാവും വായുടെ ആർദ്രമായ ഉൾഭാഗവുമൊക്കെ സംവേദനക്ഷമമായ നാടികളാൽ സമൃദ്ധമാണ്. വിരൽത്തുമ്പിനേക്കാൾ 100 ഇരട്ടി സംവേദനക്ഷമമാണ് ചുണ്ടുകൾ. അക്കാര്യത്തിൽ അവയ്ക്ക് മുന്നിൽ ജനനേന്ദ്രിയങ്ങൾ പോലും തോറ്റുപോകും. അതുകൊണ്ടാണ് അധരസ്പർശനം ഇണകളിൽ വികാര വിസ്ഫോടനം സൃഷ്ടിക്കുന്നത്. നാവിൻ്റെയും ചുണ്ടിൻ്റെയും വൈകാരിക സാധ്യത മനുഷ്യന് മാത്രമല്ല പ്രയോജനപ്പെടുത്തുന്നത്. സസ്തനികളും മത്സ്യങ്ങളും പക്ഷികളും പല്ലികളുമൊക്കെ സംഭവത്തിന് മുമ്പ് മണിക്കൂറുകളോളം വദനസുരതമടക്കമുള്ള അധരപ്രയോഗങ്ങളിൽ ഏർപ്പെടുന്നതായി ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യരിൽ അധികം പേരും മുഖാമുഖമുള്ള സംഭോഗ നിലയിലാണ് ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് അധരചുംബനം സാധാരണമായത്. ചുംബന സ്വഭാവം പലരിലും പലവിധമാണ്. ചിലർ രതിയിൽ ഇടയ്ക്കിടെ ചുംബിക്കുമ്പോൾ മറ്റു ചിലർ തുടർച്ചയായി ചുംബിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അധിക ദമ്പതികളും ചുംബനത്തിൽ വലിയ ശ്രദ്ധ പുലർത്താറില്ല എന്നതാണ് വാസ്തവം. ഒരേ രീതിയിൽ ഒരേ സമയത്ത് ചട്ടപ്പടി ചുംബിച്ച് സംഭവത്തിലേക്ക് തിടുക്കപ്പെട്ടു പോകുന്ന രീതിയാണ് വ്യാപകം. എന്നാൽ മെച്ചപ്പെട്ട ലൈംഗികത ആഗ്രഹിക്കുന്നവർ ചുംബനത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ചുണ്ട്, കഴുത്ത് തുടങ്ങിയ പതിവ് ചുംബന സ്പോട്ടുകൾക്കപ്പുറം ചുംബനത്തിന് അനന്ത സാധ്യതകളുണ്ടെന്നാണ് അവരുടെ പക്ഷം. ലോകപ്രസിദ്ധ രതിശാസ്ത്രജ്ഞരായ വാണ്ടി വൈൽഡും ഹാവ്ലോക്ക് എല്ലിസും പ്രകീർത്തിക്കുന്ന ലൈംഗിക ചുംബനത്തിന് ചുണ്ടുകളോടൊപ്പം നാവും ഫലപ്രദമായി ഉപയോഗിക്കണം. അപ്പോൾ ഇണ വികാരാധിക്യത്താൽ പൊട്ടിത്തെറിക്കുന്നത് കാണാം. ഫ്രഞ്ച് കീസ് അത്തരത്തിലുള്ള ഒന്നാണ്. 16-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത ടുണീഷ്യൻ കാമശാസ്ത്ര ഗ്രന്ഥമായ സുഗന്ധോദ്യാനത്തിൽ സംഭോഗത്തിനിടയിൽ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ചുംബനം ഫ്രഞ്ച് കീസ് ആണെന്നാണ് പറയുന്നത്. എങ്കിലും എല്ലാ ചുംബനവും രതിയിലേക്ക് നയിക്കണമെന്നില്ല. അതേസമയം ചുംബനമില്ലാത്ത രതി അപൂർവവുമാണ്. പലപ്പോഴും ചുംബനമാണ് രതിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റായി മാറുക. ചുംബനം വെറും അധരസ്പർശം മാത്രമല്ല, അതിൽ ഇണകളുടെ ബന്ധത്തിൻ്റെ ജാതകം തന്നെ കുറിച്ചിരിക്കുന്നുവെന്നാണ് വിദഗ്ധ മതം. ആദ്യ ചുംബനത്തിന് നാം നൽകുന്ന പ്രാധാന്യവും അതാണ് വ്യക്തമാക്കുന്നത്. നിന്നെ ചുംബിക്കുമ്പോൾ എനിക്ക് നിന്റെ ആത്മാവിനെ രുചിക്കാനാവുന്നുണ്ടെന്ന് ആരോ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇണകളുടെ പരസ്പര പൊരുത്തമാണ് ചുംബന വിജയത്തിൻ്റെ രഹസ്യം. അല്ലെങ്കിൽ അവ ചുണ്ടുകളുടെ കൂടിച്ചേരൽ മാത്രമായി ചുരുങ്ങിപ്പോകും. പലപ്പോഴും ചുംബനത്തെ പുരുഷൻ മറന്നുകളയും. എന്നാൽ സ്ത്രീ മറക്കില്ല. അതവൾക്ക് പുരുഷനെ അവൻ്റെ പ്രേമത്തെ അളക്കാനുള്ള അളവുകോലാണ്. 40-ൽ പരം ചുംബന രീതികളെക്കുറിച്ചാണ് കാമസൂത്രയിൽ വിവരിച്ചിരിക്കുന്നത്. അതിൽ ചില ചുംബന രീതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, ഫ്രഞ്ച് കിസ്. ചുംബനങ്ങളിലെ സൂപ്പർ സ്റ്റാർ ആണ് ഫ്രഞ്ച് കിസ്. വായ തുറന്നുള്ള ചുംബനമാണിത്. അപ്പോൾ ഇണകളുടെ നാവുകൾ തമ്മിൽ സ്പർശിക്കും. അതുകൊണ്ട് നാവ് ചുംബനം എന്നും ഇതിന് പേരുണ്ട്. ആത്മചുംബനം എന്നതാണ് മറ്റൊരു പേര്. ചെയ്യാൻ എളുപ്പമെന്ന് തോന്നുമെങ്കിലും വൈദഗ്ധ്യം നേടാൻ സമയമെടുക്കും. ഇണയുടെ വായിലേക്ക് നാവ് നുഴഞ്ഞു കയറുന്നതുമൂലം ഫ്രഞ്ച് കിസ് സംഭോഗ സമാനമായാണ് പരിഗണിക്കപ്പെടുന്നത്. രതിമൂർച്ചയ്ക്ക് ജനനേന്ദ്രിയ ഉത്തേജനം ആവശ്യമില്ലാത്ത സ്ത്രീകൾക്ക് ഫ്രഞ്ച് കിസ്സിലൂടെ അത് ലഭിക്കുന്നതായി കിൻസിയുടെ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. സാധാരണ അധര ചുംബനത്തിന് ശേഷമാണ് ഫ്രഞ്ച് കിസ്സിലേക്ക് കടക്കേണ്ടത്. ആദ്യ ചുംബനത്തിനിടയിൽ മെല്ലെ വായ തുറന്ന് നാവുകൊണ്ട് മൃദുവായി സ്പർശിച്ച് ഇണയുടെ വായ തുറക്കണം. പിന്നെ മെല്ലെ നാവ് ഇണയുടെ വായിൽ കിടത്തി നാവിൽ സ്പർശിക്കണം. ഇണയുടെ പ്രതികരണം മനസ്സിലാക്കി പരസ്പരം നാവ് നുണയാം. ഉമിനീർ രുചിക്കാം. ചുംബിക്കുമ്പോൾ നാവ് അയച്ചു പിടിക്കാനും ചുണ്ടുകൾ മുറുക്കി പിടിക്കാനും ശ്രദ്ധിക്കുക. ഈ നനഞ്ഞ ചുംബനത്തിനിടയിൽ പക്ഷേ ശ്വസിക്കാൻ മറക്കരുത്, മടിക്കരുത്. 2, ഏക അധര ചുംബനം. ഇതൊരു പ്രണയ ചുംബനമാണ്. ഇണയുടെ ഒരു ചുണ്ടു മാത്രം ചുണ്ടാൽ തഴുകി നുകരുകയാണ് ചെയ്യേണ്ടത്. നന്നായി ചെയ്താൽ ഇണയുടെ ഉടലിൽ വികാരത്തിൻ്റെ തിരയിളക്കം സൃഷ്ടിക്കാനാവും. 3, ചിത്രശലഭ ചുംബനം. മറ്റ് ചുംബനങ്ങൾക്കിടയിൽ രസത്തിന് ചെയ്യാവുന്ന ഒന്നാണിത്. ചിത്രശലഭ ചുംബനത്തിനായി ചേർന്ന് നിൽക്കണം. ഇരുവരുടെയും കൺപീലികൾ തമ്മിൽ സ്പർശിക്കണം. ഇമ ചിമ്മുമ്പോൾ അവ പൂമ്പാറ്റ ചിറകുകൾ പോലെ ചലിക്കും. കൺപീലികൾ കവളോട് ചേർത്തും ഇത് ചെയ്യാവുന്നതാണ്. 4, ചെവിയിലൊരു ചുംബനം. അധര ചുംബനത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇണയുടെ മൃദുലമായ കീഴ്ചെവി ചുണ്ടുകൾക്കിടയിലാക്കി താഴേക്ക് വലിക്കുകയാണിത്. 5, എസ്കിമോ കിസ്. കണ്ണുകളടച്ച് ഇണകൾ പരസ്പരം
മൂക്കുകൾ തമ്മിൽ മുന്നോട്ടും പിന്നോട്ടും ഉരസുകയാണ് ഇതിൽ ചെയ്യുന്നത്. എസ്കിമോ വർഗ്ഗക്കാർക്കിടെ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ചുംബന രീതിയാണ് ഇത്. അതിനാലാണ് ആ പേര് വന്നത്. 6 കവിൾ ചുംബനം. വായടച്ചു പിടിച്ച് ഇണയുടെ കവിളിൽ ഉമ്മ വയ്ക്കുന്നതാണ് ഈ ചുംബനം. സൗഹൃദ സന്ദേശം നൽകാനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. പങ്കാളിക്ക് ആദ്യ രാത്രിയിലെ ആദ്യ ചുംബനമായി സാധാരണ നൽകുന്നത് ഇതാണ്. 7 മാലാഹ ചുംബനം. മധുരമൂറുന്ന ഒരു ചുംബന രീതിയാണിത്. ഇണയുടെ കൺപോളകളിലോ കണ്ണുകളിലോ വശങ്ങളിലോ മൃദുവായി ചുംബിക്കുകയാണ് ചെയ്യുന്നത്. 8 സമ്പൂർണ്ണ ചുംബനം. പ്രണയത്തിൻ്റെ ഒരു നിമിഷത്തിൽ ആവേശത്തോടെ എല്ലാം മറന്നു നൽകുന്ന ഒരു ചുംബനമാണിത്. അപ്പോൾ പ്രണയത്തിൻ്റെ പ്രഖ്യാപനം ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി ഒതുക്കി നിർത്താൻ ഇണകൾ ആഗ്രഹിക്കില്ല. 9 നെക്ക് കിസ്. വളരെ വൈകാരികത ഉണർത്തുന്ന ചുംബനമാണിത്. പിന്നിലൂടെ വന്ന ഇണയെ മൃദുവായി ആലിംഗനം ചെയ്ത ശേഷം പിൻകഴുത്തിൽ ചുംബിക്കുന്ന രീതിയാണിത്. പിന്നെ അത് കഴുത്തിൻ്റെ വശങ്ങളിലേക്ക് പുരോഗമിക്കും. 10 കൂൾ ചുംബനം. വായിൽ ചെറിയ ഐസ് ക്യൂബ് വെച്ച ശേഷം ഇണയുടെ ചുണ്ടിൽ ചുംബനം നൽകുന്ന രീതിയാണിത്. നാവ് ഉപയോഗിച്ച ഐസ് ക്യൂബ് ഇണയ്ക്ക് കൈമാറുകയും ചെയ്യാം. 11 നെറ്റിയിൽ ചുംബനം. ഇണയുടെ നെറ്റിയിൽ നൽകുന്ന ചുംബനം വാത്സല്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമാണ്. അധരങ്ങൾ കൊണ്ട് ഇണയുടെ നെറ്റി തഴുകുകയും ചെയ്യാം. 12 പാദ ചുംബനം. പ്രണയാതുര സൂചനയാണ് ഈ ചുംബനം. പാദവും വിരലുകളും ചുംബിക്കുമ്പോൾ ഇണയ്ക്ക് ഇക്കിളിയും രോമാഞ്ചവും ഉണ്ടാകും. ഒപ്പം ഇണയുടെ പാദം തലോടുന്നതും ഇണയിൽ വികാരം ഉണർത്തും. 13 ഹാൻഡ് കിസ്. കുനിഞ്ഞ ഇണയുടെ കരം പിടിച്ച് കൈത്തണ്ടയുടെ പുറത്ത് നൽകുന്ന ചുംബനം അതിപുരാതനമായ ഒരു രീതിയാണ്. 14 വുഡ് പക്കർ കിസ്. മരം കൊത്തി മരത്തിൽ കൊത്തും പോലെ വേഗത്തിൽ കഴിക്കുന്ന ഒരു ചുംബനമാണിത്. ഹായ് എന്ന് അഭിവാദ്യം ചെയ്യും പോലെ ഹ്രസ്വം ലളിതം ജോലിക്കും തിരക്കിനുമിടയിൽ കൈമാറാവുന്ന ചുംബന രീതി. 15 സ്പൈഡർമാൻ ചുംബനം. സ്പൈഡർമാൻ ചിത്രത്തിലെ ചുംബനമായതിനാലാണ് ഈ പേര് വന്നത്. ദമ്പതികളിൽ ഒരാളുടെ മുഖത്തിൻ്റെ മേൽഭാഗം താഴെയായി വരുന്ന രീതിയിലായിരിക്കണം പൊസിഷൻ. അപ്പോൾ നിങ്ങളുടെ മേൽചുണ്ട് ഇണയുടെ താഴത്തെ ചുണ്ടിനെയും ഇണയുടെ മേൽചുണ്ട് നിങ്ങളുടെ താഴത്തെ ചുണ്ടിനെയും സ്പർശിക്കും. 16 കണ്ണുകളടച്ച ചുംബനം. ആഴത്തിലുള്ള പ്രണയത്തിൻ്റെ സൂചനയാണ് ഈ ചുംബനം. കണ്ണുകളടച്ച് പരിസരം മറന്ന് പരസ്പരം ലയിച്ച് അധരം അധരത്തിലേൽപ്പിക്കുന്ന ചുംബനം. 17 മുഴുനീള ചുംബനം. മുഖം മുഴുവൻ നൽകുന്ന ചുംബനമാണിത്. ചുണ്ടിൽ തുടങ്ങി കവിളിലൂടെ മൂക്കിൽ സ്പർശിച്ച് നെറ്റി വഴി അത് മുഖം മുഴുവൻ പരന്നൊഴുകും. റൊമാൻറ്റിക്കായ ചുംബന രീതിയാണിത്. 18 കണ്ണു തുറന്ന ചുംബനം. ഇണകൾ ആത്മനിയന്ത്രണത്തോടെ നൽകുന്ന ചുംബനമാണിത്. പ്രണയത്തിൽ മതിമറന്ന് പോകാതിരിക്കാനാണ് അപ്പോൾ ഇണകൾ കണ്ണു തുറന്ന് ജാഗ്രതയോടെ നിൽക്കുന്നത്. 19 വിനയ ചുംബനം. പ്രണയത്തിൻ്റെ തുടക്കത്തിൽ ഇണയ്ക്ക് നൽകാവുന്ന അതര ചുംബനം. സൗഹൃദം പ്രണയത്തിന് വഴിമാറുന്നതിൻ്റെ സൂചനയാണ് ഈ ചുംബനം. 20 ആൻറ്റി കിസ്. കവിളിൽ അതരത്തിൻ്റെ അടയാളം പതിയുന്നത്ര തീവ്രമായി നൽകുന്ന ചുംബന രീതിയാണിത്. 21 ഷോൾഡർ കിസ്. ഇതും പ്രണയ ചുംബനമാണ്. പിന്നിലൂടെ വന്ന് ഇണയുടെ അനാവൃതമായ ചുമലുകളിൽ തുടരെ ചുംബിക്കുകയാണ് ചെയ്യുക. 22 സിപ് കിസ്. ഇണകൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പാനീയം വായിൽ നിറച്ച് അല്പം അധരത്തിൽ പുരട്ടി നൽകുന്ന ചുംബന രീതിയാണിത്. ആസ്വാദ്യകരമായ സുഗന്ധവും രുചിയും നൽകുന്ന ഒന്നാണിത്. 23 ടൈഗർ കിസ്. കടുവയെപ്പോലെ പതുങ്ങി വന്ന് ഇണയെ ഞെട്ടിച്ച് നൽകുന്ന ചുംബനമാണിത്. ഇണയുടെ ഞെട്ടലകലും മുമ്പ് അധരം കൊണ്ട് കഴുത്തിലും ഒരു വിള്ളടി പായിക്കാം. 24 സംസാര ചുംബനം. ഇണയുടെ ചുണ്ടോട് ചുണ്ട് ചേർത്ത് പിടിച്ച് വളരെ മധുരമായി എന്തെങ്കിലും മന്ത്രിക്കുന്ന രീതിയാണിത്. ചുണ്ടുകളുടെ ചെറു ചലനം വികാരോത്തേജനം വർദ്ധിപ്പിക്കും. 25 ഫിംഗർ കിസ്. ഇണയുടെ വിരലുകളുടെ അഗ്രങ്ങളെ വികാരപരമായി ചുംബിക്കുന്ന രീതിയാണിത്. വിരലുകളുടെ അഗ്രത്തിന് വളരെയധികം സംവേദനക്ഷമതയുള്ളതിനാൽ ഇണയിലത് ഉത്തേജനമുണ്ടാക്കും. ഉമ്മ വയ്ക്കുക എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാൽ കൂടി വളരെ വ്യത്യസ്ത നിലകളിൽ കാമോത്തേജകപരമായി പല രീതിയിൽ ഉമ്മ വയ്ക്കാം എന്നുള്ള തിരിച്ചറിവ് വളരെ നല്ലതാണ്. ഉമ്മ വയ്ക്കുമ്പോൾ ഒരിക്കലും ധൃതി കാണിക്കാതിരിക്കുക. ചുംബനത്തിനു മുമ്പ് ടെൻഷനില്ലാതെ മൂക്കിലൂടെ ശ്വസിക്കുക. ശ്വാസം ഫ്രഷാണെന്ന് ഉറപ്പുവരുത്തുക. ഇണയോടെ ഏറ്റവും അടുത്ത് നിൽക്കുക. കണ്ണുകളിൽ നോക്കുക. പിന്നെ ശാന്തമായി മൃദുവായി ചുംബിക്കുക. വയലൻ്റ് ആകരുത് എന്നീ പ്രാഥമിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചുംബനം ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കുവാനും മടിക്കരുത്. ചുംബിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചുംബിക്കുമ്പോൾ ഇണകൾ അറിയേണ്ടത് നന്നായി ചെയ്താൽ ചുംബനത്തിൻ്റെ അവിശ്വസനീയമായ ശക്തി നിങ്ങൾക്കും ബോധ്യപ്പെടും. ഓരോ നല്ല ചുംബനവും ഒത്തിരി ചുംബനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ്. ചുംബനം ഉപ്പുവെള്ളം കുടിക്കുന്നത് പോലെയാണ്. അതായത് കുടിക്കുന്തോറും നിങ്ങളുടെ ദാഹം കൂടിക്കൊണ്ടിരിക്കും എന്ന ചൈനീസ് പഴമൊഴിയുടെ പൊരുളും അതുതന്നെയാണ്. വായുടെ രുചി, ശ്വാസത്തിൻ്റെ ഗന്ധം, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചുംബനത്തിൻ്റെ ഫലത്തിൽ
വളരെ നിർണായകമാണ്. ആദ്യം വായ അടച്ച് മൃദുവായി വേണം ഇണയുടെ അതിരത്തിൽ ചുംബിക്കാൻ, പിന്നെ ചുണ്ടുകൾ ഭാഗികമായി തുറന്ന് ചുംബിക്കുക. ഇണയുടെ ശ്വാസത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുക. ഉമിനീർ പരസ്പരം രുചിക്കുക. നിശ്വാസത്തിൻ്റെ ചൂടും ഉമിനീരിൻ്റെ രുചിയും ഇരുവരിലും വികാരമുണർത്തും. ചുംബനത്തിനിടയിൽ കൈകളും മികച്ച രീതിയിൽ ഉപയോഗിക്കുക. തലയുടെ പിൻഭാഗം, കൈകൾ, അരക്കെട്ട് തുടങ്ങിയവയൊക്കെ ചുംബിക്കുമ്പോൾ കൈകളുടെ സാന്നിധ്യം കുതിക്കുന്ന ഇടങ്ങളാണ്. ദയവായി ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഏവരിലേക്കും എത്തിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.